ഹലോ മച്ചമാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു വ്ളോഗുമായിട്ട് വന്നിട്ട്. കാരണം വേറൊന്നുമല്ല, എൻ്റെ പ്രൊഫഷണലി നല്ല രീതിയിൽ തിരക്കിലായിപ്പോയി, എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഈ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് യാത്രകൾ ചെയ്തു, ഒരുപാട് യാത്രകൾക്കിടയിലും ആ പ്രൊഫഷണലിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിലായിരുന്നു ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം. സോ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനൊരു വ്ളോഗുമായിട്ട് വരാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ ഒരു നവംബറിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഇനി വരുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലും ആൾക്കാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാനും പോകുന്ന സ്ഥലങ്ങളിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ഇറങ്ങിയിട്ട് എനിക്കൊന്നും ഏകദേശം 2 weeks ആവുന്നുണ്ട്. സോ അത് ഞാൻ ഇന്നലെ മേടിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, ഓസ്മോ പോക്കറ്റ് 3 നമ്മുടെ ഡിജിയുടെ പ്രോഡക്റ്റ് ആണ്. ഡിജി ബ്രാൻഡിങ്ങിൻ്റെ ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറയുന്ന ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഗിംബൽ ആൻഡ് നമ്മുടെ ഡിസ്പ്ലേ ക്യാമറ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഗിംബലും നമ്മുടെ ക്യാമറയും രണ്ടും വരുന്ന സംഭവം. ഇതവർ എങ്ങനെയാണ് മേക്ക് ചെയ്തേക്കുന്നത് വെച്ചാൽ, ഇത് കണ്ടോ, ഒരു ക്യാമറ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഒരു സ്ക്രീനും. ആ സ്ക്രീൻ ഞാനിപ്പം കാണിക്കാൻ പോവുകയാണ് നിങ്ങളെ. സി, ഇതാണ് നമ്മുടെ സ്ക്രീന്. നമ്മൾ എന്താണോ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ നമുക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഒരേ സമയം ഗിംബലായിട്ട് യൂസ് ചെയ്യാം, ഗോപ്രോ അതായത് ക്യാമറ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ഒരു സ്ക്രീനും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരേ ടൈമിൽ തന്നെ നമുക്ക് ഗിംബലായിട്ടും യൂസ് ചെയ്യാം, ക്യാമറയായിട്ടും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താണോ ഇതിലൂടെ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് അതേ സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ അവർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് അത് സെയിം ടൈമിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ വ്ളോഗ് അതേപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സി നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഒരേ ടൈമിൽ തന്നെ. ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഓണാവുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ആപ്പ് അവർ തന്നിട്ടുണ്ട്. നമ്മളൊരു ഈ ഒരു QR കോഡ് നമ്മൾ നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഡിജിയിലെ തന്നെ ആപ്പുമായിട്ട് നമുക്ക് ഈ സിസ്റ്റം കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ എന്താണോ എടുക്കുന്നത് ആ സംഭവം നമ്മുടെ ഫോണിൽ തന്നെ എന്താണ് ആക്ഷൻ നടക്കുന്നത് അത് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫീച്ചേഴ്സിൽ ഫസ്റ്റ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിവൈസിൽ കണക്ട് ചെയ്യുന്ന അതേ സെൻസ് ആ സംഭവം തന്നെയാണ് നമ്മുടെ ഫോണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് അവിടെ എന്താണോ ആക്ഷൻ നടക്കുന്നത് അത് സെയിം നമ്മുടെ ഇവിടെ നമുക്ക് ലൈവായിട്ട് കിട്ടും. അവിടെ നമുക്ക് ക്യാമറ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെയും ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ഫോണിലും ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, സി ബാക്ക്ഗ്രൗണ്ട് ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ സെൽഫി മോഡ് വേണമെങ്കിൽ നമുക്ക് സെൽഫി ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ അവിടുത്തെ സ്വിച്ച് നമുക്ക് ഇതിപ്പോ വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോ സ്ലോമോ അവൈലബിൾ ആയിട്ടുണ്ട്. സ്ലോമോ ആൾസോ വി ക്യാൻ ഡു ഇറ്റ്. പിന്നെ ടൈം ലാപ്സ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നമ്മുടെ ഫിൽറ്റർ ചേഞ്ചിങ് ഉണ്ട്. ഓക്കെ, അതാണ് എനിക്ക് അയക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. സി എന്റെ ഫേസ് മാറുന്നതാണോ, ഇവിടെ നമുക്ക് കൂടുതൽ ബ്രൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബ്രൈറ്റിൻ്റെ ഓഫ് ഉണ്ട്. സി ഞാനിപ്പോൾ സായിപ്പിന് പോയായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ സ്മൂത്ത് വേണമെങ്കിൽ നമുക്ക് സ്മൂത്ത്നെസ് കൂട്ടി കൊടുക്കാം. സി വെളുത്ത് പാറിയിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഫേസ് തന്നെയായിരിക്കും ഇതിൽ ഷോ ആവുന്നത്. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. കേട്ടോ, ഐസ്, എൻ്റെ ഐസ് ഇപ്പം നിങ്ങൾ നേരെ നോക്കിക്കോണം, ചേഞ്ച് ആവുന്നു നോക്കിക്കോട്ടോ. സി
ചേഞ്ച് ആവുന്നുണ്ടോ? ഈ ലിപ്സ്റ്റിക് എന്തുകൊണ്ടാണെന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്, വൺ സെക്കൻഡ്. ലിപ്സ്റ്റിക് ഇതേ ഇവിടെ ലിപ്സ്റ്റിക് കൂട്ടിയിട്ടേക്കുവാണ്. നമുക്ക് അങ്ങനെ ലിപ്സ്റ്റിക് ലേഡീസിനൊക്കെ ആവശ്യമുള്ള, ഗേൾസിന് ഇഷ്ടപ്പെട്ടത് ലിപ്സ്റ്റിക് കൂട്ടണമെങ്കിൽ അവർക്ക് കൂട്ടി യൂസ് ചെയ്യാം. ഇതേപോലെ ഓക്കെ, ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ഓപ്ഷൻ ഉണ്ട്. ടീത്ത് നമുക്ക് ഫുൾ വൈറ്റ് ടീത്ത് ആണ് വേണ്ടെങ്കിൽ കണ്ടോ ഫുൾ വൈറ്റ് ടീത്ത് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് മൗത്ത്, ആ മൗത്തിന്റെ ആ ഒരു ബ്രാൻഡ് നമുക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് അത് കൂട്ടാം. പിന്നെ ഉള്ളത്, പിന്നെ ഓപ്ഷൻ ഉള്ളത് നോസ്, സി കണ്ടോ, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് സർക്കിൾ, നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കുരുക്കളോ എന്തെങ്കിലും ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സി ഇത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അത് ഫുള്ള് റിമൂവ് ആയി പോകും. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഐസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ട്, പിന്നെ സ്ലിം ആക്കണമെങ്കിൽ നമുക്കിത് നോർമൽ സ്ലിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോസ് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. ടീത്ത് ഒക്കെ ബ്ലഷ് ചെയ്യാം. സി ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എഡിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് കൂട്ടേണ്ടതും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആ ഒരു റെസൊല്യൂഷൻ ആണ്. നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ട് എച്ച് ഡിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് 1080p, പിന്നെ 2.7K, പിന്നെ നെക്സ്റ്റ് വരുന്നത് 4K. ഈ 3 pixels ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട്, ആ ഒരു റെസൊല്യൂഷൻ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇത്രയും ഐറ്റംസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ കവർ, ഇത് നമ്മുടെ ഇത് കണ്ടോ, ഈ ഒരു സംഭവം ഇതിന്റെ ഉള്ളിൽ വരണം. സി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. കാരണം സി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റും, ഒരിക്കലും വീഴത്തില്ല. സോ നല്ലൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു കവറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഒരിക്കലും സംഭവം പുറത്തു വരത്തില്ല. സോ രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എക്സ്റ്റൻഷൻ ഹോൾഡർ ആണ്. അതായത് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്കിത് കണ്ടോ, ഇവിടെ ഒരു സി ടൈപ്പിലുള്ള ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. സി കണ്ടോ, ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന സംഭവം കേട്ടോ ഇത്. ഇത് നമുക്ക് വേണമെങ്കിൽ ചാർജബിൾ ആണ്, ചാർജ് ചെയ്യാനായിട്ട് ഒരു നമുക്കിത് നോക്കി ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഇത് നമുക്ക് രണ്ട് യൂസാണ് വരുന്നത്, ഒന്ന് ചാർജബിളും ആണ്, പിന്നെ ഒന്ന് നമുക്കൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു പോയിന്റ് വരുന്നുണ്ട്, ഇവിടെ നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചർ വരുന്നത്. നെക്സ്റ്റ് ഇത് നമ്മുടെ ചാർജറാണ്, സി ടൈപ്പ് ചാർജിംഗ് ആണ് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ ഐഫോണിൻ്റെ 20 വാട്ട്സിൻ്റെ അഡാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും, കാരണം രണ്ട് സൈഡും സി ടൈപ്പാണ് വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പാക്കിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇത്രയാണ് ഉള്ളത് നമ്മുടെ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.